നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കള്ളക്കടത്തിലും സർക്കാർ വികസന പദ്ധതി ഇടപാടുകളിലും ഒതുങ്ങാതെ സി എം രവീന്ദ്രന്റെ ചോദ്യം ചെയ്യൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലേക്കും നീളുമോ? ടി പി ചന്ദ്രശേഖരനെ 51 തവണ അതിനീചമായി വെട്ടിനുറുക്കിയ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സി എം രവീന്ദ്രന് മുൻകൂർ വിവരമുണ്ടായിരുന്നുവെന്ന കെ കെ രമയുടെ ആരോപണം ഇപ്പോൾ ചൂടുപിടിക്കുകയാണ്. എൻഫോഴ്സ്മെന്റും കസ്റ്റംസും ചോദ്യം ചെയ്യുമ്പോൾ നിരത്തുന്ന തെളിവുകളിൽ ഒന്നാം ഘട്ടത്തിൽ തന്നെ രവീന്ദ്രൻ പതറും. സ്വർണക്കട്ടികൾ കസ്റ്റംസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടുകിട്ടാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടത് പ്രധാന തെളിവ്. എം ശിവശങ്കറുമായി നടത്തിയ ആശയവിനിമയം വേറെ തെളിവ്. മാത്രവുമല്ല, സ്വർണം പിടിച്ച ദിവസം മുതൽ ബംഗളൂരുവിലേക്ക് കടക്കുന്നതു മുതൽ സ്വപ്ന സുരേഷുമായി നടന്ന ആശയവിനിമയങ്ങൾ വേറെ തെളിവ്. ഇതിനും അപ്പുറമായിരിക്കും സി പി എം കണ്ണൂരിൽ രാഷ്ട്രീയ കൊലകൾ കൊട്ടേഷൻ എടുത്തുപോരുന്ന നേതാക്കളും കൊലസംഘങ്ങളുമായി രവീന്ദ്രന് കാലങ്ങളായി ബന്ധമുണ്ട് എന്ന കെ കെ രമയുടെ ആരോപണമുയർത്തുന്ന ആശങ്ക. ടി പി വധക്കേസിലെ ഗൂഢാലോചനയിൽ പങ്കുള്ളതായി ആരോപണമുള്ള സി പി എം നേതാക്കളുമായി സി എം രവീന്ദ്രനുള്ള ബന്ധത്തിന് തെളിവുകൾ ഈടി പുറത്തുവിട്ടാൽ കേരള പോലീസിനും ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റാതാകും. മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര വകുപ്പ് എത്ര പ്രതിരോധം സൃഷ്ടിച്ചാലും കുഞ്ഞനന്തൻ മുതൽ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലലോബിയുമായി രവീന്ദ്രന് പങ്കാളിത്തമുണ്ടായിരുന്നു എന്ന ആരോപണങ്ങളിലേക്ക് തെളിവുകൾ നീളാം. ടി പി കൊല്ലപ്പെടുന്നതിന് മുൻപ് കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ളവരുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുൾപ്പെടെ രവീന്ദ്രൻ വിളിച്ചതായി തെളിവ് വന്നാൽ ചെറുതായിരിക്കില്ല പ്രത്യാഘാതം. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്ന ആഴ്ചകളിലൊക്കെ സി എം രവീന്ദ്രൻ കണ്ണൂരിലെയും കാസർഗോട്ടെയും ഉന്നത സി പി എം നേതാക്കളുമായി ഫോൺ വിളികൾ നടന്നതിന് തെളിവുണ്ട് എന്ന് സൂചനകൾ പുറത്തു വന്നിരുന്നു. അത്തരം ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്തിലും കെ ഫോണിലും ലൈഫ് മിഷനിലും ഒന്നുമല്ല സി എം രവീന്ദ്രന്റെ ഭയം. അടുത്ത ഘട്ടമായി പിണറായിയുടെ പോലീസും തന്നെ ചോദ്യം ചെയ്യുമോ എന്നതാണ് ആശങ്ക. രവീന്ദ്രനെ ചോദ്യം ചെയ്താൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളിൽ ഏറ്റവും ഭയപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒരു നിര മന്ത്രിമാരും സി പി എം നേതാക്കളും തന്നെ. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസും എ കെ ജി സെന്ററും തമ്മിലെ പിണറായിയുടെ പാലമായിരുന്നു സി എം രവീന്ദ്രൻ. കമ്മീഷൻ വെട്ടിപ്പിനും അനധികൃത നിക്ഷേപങ്ങളിലും തീരുന്നതായിരിക്കില്ല രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നത്. ബിനീഷ് കോടിയേരിയും ബിനോയ് കോടിയേരിയും ഉൾപ്പെട്ട വൻ തട്ടിപ്പുകൾക്കും കള്ളക്കച്ചവടങ്ങൾക്കും സി എം രവീന്ദ്രന്റെ സഹായം ലഭിച്ചിരുന്നു എന്ന ആരോപണങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയേക്കാം. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് കോടിയേരിയുടെ സ്റ്റാഫിലും സി എം രവീന്ദ്രൻ എന്ന 10-ാം ക്ലാസ്സുകാരൻ പാർട്ടി പ്രവർത്തകൻ സി പി എം നോമിനിയായി ഇടം നേടിയിരുന്നു. കേരളത്തെ ഞെട്ടിച്ച സി പി എം കൊലപാതകങ്ങളിൽ രവീന്ദ്രന്റെ ഇടപെടലോ സഹായമോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കേരളം നടുങ്ങുന്ന സംഭവങ്ങൾ പുറത്തു വന്നേക്കാം. മുൻപ് വൈദ്യുതി മന്ത്രിയായിരിക്കെ പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫിൽ തുടങ്ങിയതാണ് അധികാര കേന്ദ്രങ്ങളിൽ സഖാവ് രവീന്ദ്രന്റെ വാഴ്ച. പിന്നീട് വി എസിനും കൊടിയേരിക്കുമൊപ്പവും തുടർന്ന് പിണറായിക്കൊപ്പവും സർക്കാർ ശമ്പളം പറ്റി 10-ാം ക്ലാസ്സുകാരൻ രവീന്ദ്രൻ അധികാരം അടക്കി വാണിരുന്നു. 25 വർഷമായി ഇടത് സർക്കാരുകളുടെ തണലിൽ ജീവിച്ച് സമ്പാദിച്ചു കൂട്ടിയ കോടികളുടെ ആസ്തി വകകളെ പറ്റിയും രവീന്ദ്രന് ഉത്തരം പറയേണ്ടി വരും. കോവിഡും കോവിഡാനന്തര ചികിത്സയുമായി ഒരു മാസം മുങ്ങിയും പുതപ്പിനുള്ളിൽ തലപൂട്ടിയും കഴിയുന്ന രവീന്ദ്രന് ഇനി ഒളിവാസം പറ്റില്ല. സർവ്വസാധാരണമായ സെർവിക്കൽ സ്പോട്ടിലൈറ്റിസ് അഥവാ കഴുത്തില്ലിനുണ്ടാകാവുന്ന തേയ്മാനം മാത്രമാണ് രവീന്ദ്രന് ഉള്ളത് എന്നും അതിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന തലകറക്കം, തലവേദന എന്നീ പ്രശ്നങ്ങളല്ലാതെ ചോദ്യം ചെയ്യലിന് വിധേയമാകാൻ പറ്റാത്ത ഒരു ഗുരുതര രോഗവും രവീന്ദ്രൻ ഇല്ല എന്നും മെഡിക്കൽ പരിശോധനയിൽ വ്യക്തമാണ്. ഇത്രയും കാലം രവീന്ദ്രൻ ഒളിച്ചു കഴിഞ്ഞത് തന്നെ പിടിവീണാൽ അകത്തു പോകുമെന്ന ഭയം ഉള്ളതുകൊണ്ട് തന്നെയാണ്. സ്വപ്ന സുരേഷും സന്ദീപ് നായരും 4 മന്ത്രിമാർക്കും അവരുടെ ഇടപാടുകളിൽ പങ്കാളിത്തമുള്ളതായി മൊഴി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിലും സി എം രവീന്ദ്രന് ഉത്തരം പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.